ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയൊരു ചിക്കൻ കറി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ ടേസ്റ്റിനാവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 തക്കോലം, 1 കഷ്ണം കറുവപ്പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, 1 കഷ്ണം ജാതിപത്രി ഇവ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനിയും 1 ടേബിൾ സ്പൂൺ തിരുമ്മിയ തേങ്ങ ഇട്ട് ഇതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഓപ്ഷനലാണ്. ചിക്കനകത്ത് തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇത് ചേർത്താൽ മതിയാകും. ഇതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അത് ചെറുതായി അരിയേണ്ടുന്ന ആവശ്യമില്ല. അത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 1 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതലങ്ങ് മൂക്കണ്ടെന്ന് ആവശ്യമില്ല. പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചാൽ മതിയാകും. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഞാനിത് മിക്സിയുടെ ചട്നി ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള അരിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഊരി മാറ്റിവെക്കാം. ആദ്യം സവാള വഴറ്റാനായി നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഒനിയൻ പേസ്റ്റ് ബാക്കി വന്ന എണ്ണയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഓയിൽ സെപ്പറേറ്റ് ആകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡിലോട്ട് നമ്മുടെ പേസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഓയിൽ സെപ്പറേറ്റ് ആയപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കാം. നന്നായി ഇതിൻ്റെ ഉപ്പും മുളകും ഒക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അത് അവർക്ക് എത്രയും ഗ്രേവി വേണമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. അല്പം കായം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പില കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാനായിട്ട്. അങ്ങനെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റിന് ശേഷം വീണ്ടും തുറക്കാം. നമുക്കൊരു 25-30 മിനിറ്റ് ഈ കറി റെഡിയാവാൻ ആവശ്യമായിട്ട് വരും. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. ഇത് കൈവശമുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു.